കനത്ത മഴയിൽ തൃശൂർ ചേലക്കര മേഖലയിൽ പരക്കെ നാശം. വിവിധ ഇടങ്ങളിൽ മരം കടപുഴകി വീണ് വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഷൊർണൂർ റെയിൽവേ പാതയിൽ മരം വീണ് ഇലക്ട്രിക് ലൈൻ പൊട്ടി തെക്കോട്ടുള്ള റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് വൈകിട്ട് പെയ്ത കനത്ത മഴയിലും കാറ്റിലുമാണ് മരങ്ങൾ കടപുഴകി വീണത്. മുള്ളൂർക്കരയിലും പാഞ്ഞാളിലും ദേശമംഗലത്തുമാണ് മരങ്ങൾ വീണത്. തിരുവഞ്ചിക്കുഴിയിൽ 3 വാഹനങ്ങൾക്ക് മുകളിലൂടെയും മരം വീണു. തൃശൂർ ഷൊർണൂർ റെയിൽവേ പാതയിൽ മരം വീണ് ഇലക്ട്രിക് ലൈൻ പൊട്ടിയാണ് തെക്കോട്ടുള്ള റെയിൽ ഗതാഗതം സ്തംഭിച്ചത്. സംഭവത്തെ തുടർന്ന് കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി വള്ളത്തോൾ നഗറിലും പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് ഷൊർണൂരിലും പിടിച്ചിട്ടിരിക്കുകയാണ്. രാത്രി 11:30 ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്ന് റെയിൽവേ അറിയിച്ചു. അതേസമയം വടക്കോട്ടുള്ള റെയിൽ ഗതാഗതത്തിന് തടസ്സമില്ല. മുള്ളൂർക്കര കമ്പനിപ്പടി പ്രദേശത്ത് വലിയ ആൽമരമാണ് കടപുഴകിയത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള വീടിന് മുകളിലേക്കാണ് ആൽമരം വീണത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. കമ്പനിപ്പടി സ്വദേശി ഹനീഫയുടെ ഓടിട്ട വീട് അപകടത്തിൽ തകർന്നു. അപകടസമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഹനീഫയുടെ അമ്മ 68 ലൈല, ഭാര്യ 29 അനീഷ, മക്കളായ 10 ജമീല, 7 അഫിദ എന്നിവർക്കും വഴിയാത്രക്കാരനായ 45 ഗോപാലൻ എന്നയാൾക്കും പരിക്കേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. എൻ മീഡിയ തൃശൂർ.